ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലെല്ലാം ധാരാളമായിട്ട് ഉണ്ടാക്കുമായിരുന്ന ഒരു പലഹാരമാണ് കളിയടയ്ക്ക. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഈ പലഹാരം വെറുതെ കുറയ്ക്കാനായിട്ട് കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടവുമാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ ചീട എന്നും പറയാറുണ്ട്. കളിയടയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണിത്. ഇനി ഇതിൽ ചേർക്കാനായിട്ട് തേങ്ങയും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ തിരുവിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. തേങ്ങയും ജീരകവും കൂടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അരിപ്പൊടിയിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടറിന് പകരം നെയ്യ് ആയാലും കുഴപ്പമില്ല. ഒരു ടീസ്പൂൺ എള്ള് ചേർക്കാം. എള്ള് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഈ മാവ് കുഴയ്ക്കാനായിട്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് അരിപ്പൊടി എടുക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. വെള്ളത്തിൽ ഉപ്പിട്ട് വേണം തിളപ്പിക്കാൻ. വെള്ളം ഒഴിച്ച് മാവ് കുഴച്ച് വയ്ക്കാം. പിന്നെ ചില അരിപ്പൊടിക്കാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടെ തിളപ്പിക്കണം. എനിക്കിപ്പോൾ 2 ഗ്ലാസ് വെള്ളം മതിയായിരുന്നു. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് വയ്ക്കാം. ഇനി മാവൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം കുഴച്ചെടുക്കണം. കൈ വച്ചിട്ട് കുഴച്ചെടുക്കണം. ചെറിയ ചൂടോടുകൂടി കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മാവ് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. എത്രത്തോളം ചെറുതായിട്ട് ഉരുട്ടാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാൻ ഈ വലിപ്പത്തിൽ ഉരുട്ടിയിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ മാവും ഉരുട്ടി വയ്ക്കാം. ഇത്രയും മാവ് ഉരുട്ടിയെടുക്കാനായിട്ട് കുറേ സമയമെടുക്കും. അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും കൂടി ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഉരുട്ടി തീർക്കാനായിട്ട് പറ്റും. മാവെല്ലാം ഞാൻ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ വലിപ്പത്തിൽ ഉരുട്ടാനായിട്ട് നോക്കണം. ഇനി ഇത് വറുത്തെടുക്കാനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഉരുളകളിട്ട് കൊടുക്കാം. ഒരു സമയത്ത് കുറേ എണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണ എത്രത്തോളം ഒഴിക്കുന്നു അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിട്ട ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ലോയിലും മീഡിയത്തിലും ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂട്ടി വയ്ക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം എടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഉൾഭാഗം വേകാതെയിരിക്കും. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഉൾഭാഗം നല്ല പൊള്ളയായിട്ടിരിക്കുന്ന ഒരു പലഹാരമാണ് ഈ കളിയടയ്ക്ക. ഈ കളറാകുന്നതുവരെ ഫ്രൈ ചെയ്യണം. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കളിയടയ്ക്ക തയ്യാറായിട്ടുണ്ട്. അടുത്തും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം. കുറച്ചുകൂടെ ചെറുതായിട്ട് ഇട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് വറുത്തെടുക്കാനായിട്ട് പറ്റും. എത്ര ചെറുതായിട്ട് ഉരുട്ടാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് ഉരുട്ടണം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അടുത്തതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.